തേങ്ങുന്ന പുള്ളോൻകുടവുമായി പാർവതി എന്ന കലാകാരി സാംസ്കാരിക മന്ത്രിക്ക് മുന്നിലെത്തി. അവശ കലാകാരന്മാർക്കുള്ള സഹായം അനുവദിക്കണമെന്ന സങ്കട ഹർജിയുമായിട്ടാണ് ഇവർ സംഗീത നാടക അക്കാദമിയിൽ മന്ത്രി കെ സി ജോസഫിനെ കാണാൻ എത്തിയത്. കോരിച്ചൊരിയുന്ന കർക്കിടകത്തിൽ മാലോകരുടെ ക്ഷേമൈശ്വര്യങ്ങൾക്കായി നാവൂറു പാടുന്ന കലാകാരി തന്റെ സങ്കടങ്ങൾ മന്ത്രിക്ക് മുന്നിൽ നിശബ്ദം തുടികൊട്ടി പാടുകയായിരുന്നു. ചൂണ്ടൽ വടക്കേടത്ത് നാരായണന്റെ ഭാര്യയായ പാർവതി 68 വർഷമായി പുള്ളുവൻ പാട്ട് കലാകാരിയാണ്. പ്രായമേറിയതോടെ രോഗങ്ങളും ശാരീരിക അസ്വസ്ഥ്യങ്ങളും തളർത്തിയതോടെ പ്രാരാബ്ദങ്ങളായി ഇവർക്ക് കൂട്ട്. സംഗീത നാടക അക്കാദമിയിലെ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് കണ്ണൂർ ഫോക്ലോർ അക്കാദമിക്ക് അവശ കലാകാരന്മാർക്കുള്ള ധനസഹായത്തിനായി അപേക്ഷ നൽകി. ഏറെ കഴിഞ്ഞാണെങ്കിലും സഹായം അനുവദിച്ചതായി അറിയിപ്പ് ലഭിച്ചു. 2000 രൂപ സഹായം അനുവദിച്ചെങ്കിലും അത് കണ്ണൂരിലെത്തി കൈപ്പറ്റണമെന്നാണ് അധികാരികളുടെ നിലപാട്. സാംസ്കാരിക വകുപ്പ് മന്ത്രി തൃശൂരിലെത്തുന്നുവെന്നറിഞ്ഞ് തന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് അപേക്ഷയുമായാണ് പാർവതി എത്തിയത്. വിഷയം പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി പാർവതി TCV യോട് പറഞ്ഞു. അവര് പറഞ്ഞത് അവര് മീറ്റിംഗിൽ പാസ്സാക്കിയിട്ടുണ്ട് കൂടുതൽ പൈസയില് 2000 രൂപയുള്ളൂന്ന്. ഇപ്പൊ കൊറേ കാലങ്ങളായി, ഒരു കൊല്ലൊക്കെ കഴിഞ്ഞപ്പോ. 76 വയസ്സായിട്ടും ശാരീരിക അവശതകൾ മറന്ന് തന്റെ കലാപാരമ്പര്യം കൈവിടാതെ പുള്ളുവൻ കുടവുമായി പാടാൻ ഇറങ്ങുകയാണ് ഈ കലാകാരി. മണ്ണിന്റെ മണമുള്ള പാരമ്പര്യ കലകളോടും കലാകാരന്മാരോടും സർക്കാരും സമൂഹവും വേണ്ടത്ര കരുണ കാട്ടുന്നില്ലെന്ന പരാതിയുമായി വിഷാദമൂറുന്ന ഒരു നാവൂറു പാട്ടായി സ്വജീവിതം മാറുന്നതിന്റെ നൊമ്പരങ്ങൾ പങ്കുവച്ചുകൊണ്ട് TCV ന്യൂസ് തൃശൂർ.